ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കുഞ്ഞു പ്ലാന്റ് സെയിൽ വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. എൻ്റെ ബഡ് റോസിൽ പുതിയ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കേട്ടോ. അതിലൊരു മുട്ടാണെങ്കിൽ എൻ്റെ മകൻ പന്ത് തട്ടിയപ്പോൾ അതങ്ങ് ഒടിഞ്ഞുപോയി. ചെടികളെ നല്ല സ്നേഹിച്ച് വളർത്തുന്നവർക്കറിയാം അങ്ങനെ ഒരു മുട്ടൊക്കെ നഷ്ടപ്പെടുമ്പോഴുള്ള സങ്കടം. ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ലേ. പിന്നെ എന്താണ്, കുട്ടികളുടെ എക്സാമൊക്കെ അടുത്ത് വരുന്നതുകൊണ്ട് അവരുടെ എക്സാം തീരുന്നതുവരെ ഇതുപോലെ കുഞ്ഞു വീഡിയോകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണേ. എൻ്റെ ചെറിയ മോളാണെങ്കിൽ 10-ാം ക്ലാസ്സിലാണ് ഈ വർഷം. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിലും പ്ലാന്റ്സ് ഞാൻ നിങ്ങൾക്ക് തരുമ്പോഴും പ്ലാന്റ്സിനെ പറ്റി സംസാരിക്കുമ്പോഴൊക്കെ കിട്ടുന്ന ആ ഒരു സന്തോഷം വിട്ട് കളയരുതല്ലോ. ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു, ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പം ഇങ്ങനെ ഏതെങ്കിലും ഒരു പേഷ്യൻറ്റിനെ നമ്മൾ കുറേ നാൾ കെയർ ചെയ്ത് ലാസ്റ്റ് ആ പേഷ്യൻറ്റ് സുഖപ്പെട്ട് വീട്ടിൽ പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഉണ്ട്. അത് നമുക്ക് കിട്ടുന്ന സാലറിയേക്കാൾ വളരെ വലുതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഫീലിംഗാണ് ഇപ്പം ഞാനൊരു ചെടി നട്ടുപിടിപ്പിച്ച് നിങ്ങൾക്ക് തന്ന് നിങ്ങളെനിക്ക് അതിൽ നിന്നൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് തരുമ്പോൾ ഉണ്ടാവുന്നത്. ഇനിയും ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചും കൊടുത്തും വാങ്ങിയൊക്കെ നമ്മുടെ സന്തോഷം അങ്ങനെ അങ്ങ് തുടരാം. ഇപ്പം സെയിലിന് ഇപ്പം എൻ്റെ കയ്യിലുള്ള കുറച്ച് ചെടികൾ കാണിക്കാം കേട്ടോ. ഞാൻ ആദ്യം കാണിക്കുന്ന ഈ പ്ലാന്റ് എന്ന് പറയുന്നത് ഫിലോഡെൻഡ്രോൺ ബിർക്കിനാണ്. നല്ല ഭംഗിയുള്ള, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒട്ടും ബുദ്ധിമുട്ടില്ലാത്തൊരു പ്ലാന്റാണ്. പച്ച കളർ ഇലയിൽ നല്ല നേർത്ത വെള്ള വരകളായിട്ട് നല്ലൊരു ഇൻഡോർ പ്ലാന്റാണ്. അതുപോലെ തന്നെ പുറത്ത് നല്ല ഷെയ്ഡിൽ ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്നിടത്തും നമുക്ക് വെക്കാം. ഇതൊരു ബ്രസീൽ ഒറിജിൻ പ്ലാന്റാണ്, പക്ഷേ നമ്മുടെ നാട്ടിൽ നന്നായിട്ട് വളരും. ഇതിൻ്റെ ഇതുപോലുള്ളൊരു മീഡിയം സൈസ് പ്ലാന്റിന് 180 രൂപയും പിന്നെ ഇച്ചിരി വലിയൊരു പ്ലാന്റിന് 200 രൂപയായിട്ടാണ് കൊടുക്കുന്നത്. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമുക്ക് വീടുകളിലും സ്ഥാപനങ്ങളിലൊക്കെ വെക്കാനായിട്ട് ഒരുപോലെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫിലോഡെൻഡ്രോൺ സെനഡു ആണ്. സത്യത്തിൽ ഈ പ്ലാന്റ് കുറച്ചും കൂടെ വലിയ ഇലകളായിട്ട് നല്ല തിക്കായി ബുഷിയായിട്ട് വരുന്ന പ്ലാന്റാണ്. പക്ഷേ ഇത് ഞാൻ ഒട്ടും പ്രകാശമില്ലാത്ത സ്ഥലത്ത് വെച്ചതുകൊണ്ട് സൂര്യപ്രകാശം തപ്പി അതിൻ്റെ കൈകളൊക്കെ ഒന്ന് നീണ്ടുപോയി. പക്ഷെ അങ്ങനെ വന്നപ്പോൾ അതിന് വേറൊരു ഭംഗിയുണ്ട്. ഇതിൻ്റെ ഇതുപോലെ വലിപ്പമുള്ള ഒരു പ്ലാന്റിന് 170 രൂപീസ് ആണ് വില. നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഇൻഡോർ പ്ലാന്റാണിത്. ഇനി ഫിലോഡെൻഡ്രോണിൻ്റെ ഈ ഒരു വെറൈറ്റി നല്ല കുട്ടി കുട്ടി ഇലകളായിട്ട് പോട്ട് നിറഞ്ഞിങ്ങനെ നിൽക്കുവേ. എൻ്റെ കയ്യിലുള്ള ഫിലോഡെൻഡ്രോൺ വെറൈറ്റികളിൽ ഏറ്റവും ചെറിയ ഇല ഇതിൻ്റെയാണ്. ഇതിപ്പോൾ എൻ്റെ അനീത്തി നട്ടുപിടിപ്പിച്ചേക്കുന്നതാണ് ഈ ഒരു പോട്ട്. ഇതിൻ്റെ മിനിമം ഒരു 6-7 ഇലയുള്ളൊരു സിംഗിൾ ഷൂട്ടിന് 40 രൂപയാണ് വില കേട്ടോ. ഇത് സ്നേക്ക് പ്ലാന്റിൻ്റെ സാൻസവേരിയ വെറൈറ്റി. ഇത് നമ്മളൊരു നല്ല ഭംഗിയുള്ള റൗണ്ട് പോട്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ അതിന് വരുന്ന ഓരോ പുതിയ മുളകളും ഓരോ പൂ പോലെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കും. നല്ല ഭംഗി, അധികം വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട, മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമുള്ളൊരു പ്ലാന്റാണ്. ഫസ്റ്റ് ഒരു നല്ല പോട്ടിംഗ് മിക്സിലൊക്കെ അങ്ങ് നട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അധികം ശ്രദ്ധയൊന്നും അതിന് വേണ്ട. ഇതിൻ്റെ ഇതുപോലെ വലിപ്പമുള്ള നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഒരു തൈക്ക് 90 രൂപീസാണ് വില കേട്ടോ. ഇത് അലോക്കേഷ്യയുടെ ഗ്രീൻ വെറൈറ്റിയാണ്. അതിനെ ചിലവർ ബുദ്ധ പ്ലാന്റ് എന്നൊക്കെ വിളിക്കുന്നേക്കാം. നല്ല കരിഞ്ഞ പച്ച കളറിലുള്ള ഗ്ലേസിംഗ് ഉള്ള വലിയ ഇലകളാണ് ഇതിൻ്റെ. ഇതിപ്പം ചെറിയ പ്ലാന്റ് ആയതുകൊണ്ട് അതിൻ്റെ ഇലകളിങ്ങനെ കൂർത്തിരിക്കുന്നത്, പക്ഷേ വലുതായി വരുമ്പം അതിൻ്റെ ഇലകളിങ്ങനെ ചേമ്പല പോലെ വിരിഞ്ഞിങ്ങനെ വരുവേ. ഇത് നഴ്സറികളിലൊക്കെ നല്ല ഡിമാൻഡുള്ള വിലയുള്ളൊരു പ്ലാന്റാണ്. ഞാനിത് കൊടുക്കുന്നത് ഒരു പ്ലാന്റിന് 100 രൂപയായിട്ടാണേ. അടുത്തത് എസ്റ്റർഡേ ടുഡേ ആൻഡ് ടുമാറോ എന്ന പേരുള്ള ഈ ഒരു ഫ്ലവറിംഗ് പ്ലാന്റാണ്. കുറേ പേർക്കൊക്കെ പരിചയമുള്ള പ്ലാന്റാണ് അല്ലേ. 3 കളറിൽ വരും ഇതിൻ്റെ പൂക്കൾ, നിറഞ്ഞു പൂത്ത് നിൽക്കുവേ. ഇതിൻ്റെ ഇലകൾക്കൊക്കെ ബോഗൺവില്ലയുടെ ആ സെയിം സ്ട്രക്ചറാണ്, പക്ഷേ പൂവിന് മാത്രം വ്യത്യാസമുണ്ട്. ഓർഗാനിക് വളങ്ങളൊക്കെ ഇട്ട് നട്ട് അത്യാവശ്യം നല്ല വെയിലുള്ളെടുത്ത് വെക്കുകയാണെങ്കിലാണ് ഇതിൽ പൂക്കൾ നിറഞ്ഞുണ്ടാവുക. ഇതിൻ്റെ ഒരു ചെടിയുടെ റേറ്റ് 180 രൂപീസാണ്. എൻ്റെ കയ്യിൽ കുറച്ച് ചെടികളേ ഉള്ളൂ ഇതിൻ്റെ, കാരണം ഞങ്ങൾക്കിത് വളരെ അപൂർവമായിട്ടാണ് ഇവിടെ കിട്ടുന്നത് തന്നെ. ഇനി കലാത്തിയുടെ ഒരു 3 വെറൈറ്റി ഇപ്പം എൻ്റെ കയ്യിൽ അവൈലബിൾ ഉണ്ട്. അത് ഞാൻ വേഗം വേഗം കാണിച്ചു പോവാം. ഈ ഒരു വെറൈറ്റി എല്ലാവരും കണ്ട് പരിചയമുള്ളൊരു വെറൈറ്റി തന്നെയാണ് അല്ലേ. നല്ല നിറഞ്ഞ വരകളുള്ള ഒരു ഇലയാണ് ഇതിനുള്ളത്. ഇത് സെയിലിനുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഇതുപോലെ വലിപ്പമുള്ള ഒരു ഷൂട്ട് പ്ലാന്റിന് 120 രൂപീസാണ് വില. കലാത്തിയ എപ്പോഴും നമ്മൾ നടുമ്പോൾ പോട്ടിംഗ് മിക്സിൽ ഒത്തിരി ചകിരിച്ചോറ് ഇടരുത് കേട്ടോ. മണ്ണും മണലും ചാണകപ്പൊടിയും മാത്രം മതി. ഇതും ഇലകളിൽ ഡബിൾ ഷെയ്ഡുള്ള വേറൊരു വെറൈറ്റി. ഇതിൻ്റെ നല്ല വലിപ്പമുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷൂട്ടിന് 90 രൂപീസാണ് വില കേട്ടോ. കലാത്തിയുടെ ഗ്രീൻ ഷെയ്ഡുള്ള ഈ ഒരു വെറൈറ്റിയും കൂടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് 100 രൂപീസാണ് വില. നമ്മളിത് നടുന്ന പോട്ടിൻ്റെ ഏറ്റവും അടിയിൽ കുറച്ച് ചരലിട്ട് കൊടുക്കണേ. എപ്പോഴും വാട്ടർ ഡ്രെയിനേജ് നല്ല പക്കയായിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളം കെട്ടി നിന്നാൽ ഈ ചെടികളൊക്കെ പെട്ടെന്ന് നശിച്ചു പോകും. കലാത്തിയ എന്ന് പറയുന്നത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പക്ഷേ പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അത്ര ഭംഗിയാണ് കാണാനായിട്ടത്. മുമ്പ് കുറച്ച് പേര് എന്നോട് സ്നേക്ക് പ്ലാന്റ് അവൈലബിൾ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു യെല്ലോ ലൈനുള്ള വെറൈറ്റിയും അവൈലബിൾ ഉണ്ട്. ഇതിൻ്റെ ഒരു സിംഗിൾ ഷൂട്ടിന് 60 രൂപീസാണ് കേട്ടോ. ഈ ഒരു വെറൈറ്റി സ്പൈഡർ പ്ലാന്റ് സിംഗിൾ ഷൂട്ട് 30 രൂപീസിന് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഹാങ്ങിങ് പോട്ടിൽ വെച്ചാലായിരിക്കും ഏറ്റവും ഭംഗി കാണാനായിട്ട്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്ന ഈ കോട്ട് ലൈൻ പ്ലാന്റിൻ്റെ 3 വെറൈറ്റി, അതായത് ഗ്രീനിൽ ബ്രോഡ് ലീഫും നാരോ ലീഫും പിന്നെ ചോക്ലേറ്റ് വെറൈറ്റിയും, ഇത് 3 ഒരെണ്ണത്തിന് 60 രൂപ നിരക്കിൽ. കുറച്ചും കൂടെ ചെടികൾ ബാക്കിയുണ്ട് കേട്ടോ.
അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിലേതെങ്കിലും ചെടികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം വേഗം ഓർഡർ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോകളായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തും. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക. ബൈ ബൈ.